നിഷ്കളങ്കമായ വാക്കുകളിലൂടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഇളക്കിവിട്ടിട്ട് അതിൻ്റെ ഓരം പറ്റിനിന്ന് ഒന്നുമറിയാതെ കൈകൊട്ടിച്ചിരിക്കുന്ന ചെറിയ കുഞ്ഞിൻ്റെ കുട്ടിത്തങ്ങളിലൂടെ, ആ നിഷ്കളങ്കത സമാഹരിച്ച കഥകളിലൂടെ, നിർമ്മമത്വത്തോളം എത്തുന്ന അതേ നിഷ്കളങ്ക സംഭാഷണങ്ങളിലൂടെ മലയാളത്തെ വല്ലാതെ കൈചേർത്ത് നെഞ്ചോടമർത്തിയ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി എന്ന കമലാദാസ് എന്ന കമലാ സുരയ്യ. ജീവിതത്തിൻ്റെ എന്നല്ല, പ്രകൃതിയുടെ തന്നെ സമസ്ത ഭാവങ്ങളും പുനഃസൃഷ്ടിക്കുന്ന രചനകളാണ് അവർ നമുക്ക് നൽകിയത്. മണ്ണ്, പ്രണയം, മരണം, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഒക്കെയും അവരുടെ രചനകളിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ചാരുതയോടെ, വേറിട്ട തനിമയോടെ കടന്നുവരുന്നു, ആവിഷ്കൃതമാകുന്നു. വ്യക്തിബന്ധങ്ങളുടെ നിർവചനാതീതമായ മണ്ഡലങ്ങളിലേക്ക് അവരുടെ കഥകൾ കടന്നു പോകുന്നു. തികച്ചും പ്രാദേശികമാണ് ആ കഥകളുടെ ഇതിവൃത്ത പശ്ചാത്തലം. എന്നാൽ ആവിഷ്കാരപരമായ സവിശേഷതകൾ കൊണ്ട് ആ കഥകൾ ആഗോളവ്യാപ്തി കൈവരിക്കുന്നു. അങ്ങനെ മാധവിക്കുട്ടി അണ്ടസമാനമായ മലയാളത്തിൻ്റെ ഇത്തിരി വട്ടമുള്ള കൂട് പൊളിച്ച് അണ്ടകടാഹങ്ങളിലേക്ക് പറന്നുയരുന്നു. അതാണ് മലയാള കഥാസാഹിത്യത്തിൽ മാധവിക്കുട്ടിയുടെ വേറിട്ട അടയാളം, മുദ്ര. ഒരു കഥാകൃത്തെന്ന നിലയിലാണ് കേരളീയ സമൂഹത്തിൽ മലയാള സാഹിത്യ ആസ്വാദകരുടെ ഇടയിൽ മാധവിക്കുട്ടി മുദ്ര ചാർത്തുന്നതെങ്കിൽ, ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തുള്ള സമൂഹങ്ങളിലും സാഹിത്യ ആസ്വാദകർ അവരെ ആദ്യമറിയുന്നത് കമലാദാസ് എന്ന കവയിത്രിയായാണ്. കഥയിൽ എന്ന പോലെ കവിതയിലും അവരുടെ വഴി തനതായിരുന്നു. ശക്തമായ ബിംബങ്ങളിലൂടെയും സ്ത്രീ ലൈംഗികതയുടെ തുറന്നെഴുത്തിലൂടെയും അവർ കൊണ്ടുവന്നത് പുതിയ ഒരു ഭാവുകത്വമാണ്. തീവ്ര പ്രണയത്തിൻ്റെയും തീക്ഷ്ണമായ രതിയുടെയും ഉദ്ഗാനം നടത്തുമ്പോൾ തന്നെ സിനിസിസത്തോളം എത്തുന്ന വിരുദ്ധ അഭിപ്രായങ്ങളും ആ കവിതകളിൽ കാണാനാകുന്നു. കോമ്പസിഷൻ എന്ന കവിതയിൽ അവർ എഴുതുന്നു: ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ്, ഹിയർ ഈസ് മൈ അഡ്വൈസ് ടു യു. ഒബേ ഈച്ച് അതേഴ്സ് ക്രേസി കമാൻഡ്സ്, ഇഗ്നോർ ദ സെയിൻ. ടേൺ യുവർ ഹോം ഇൻ ടു എ മെറി ഡോഗ് ഹൗസ്. മാരേജ് ഈസ് മെൻറ്റ് ടു ബി ഓൾ ദിസ് എനിവേ അറേഞ്ച്ഡ് ഇൻ മോസ്റ്റ് ഹ്യൂമറസ് ഹെവൻ. ബാഹ്യഭാവങ്ങളിൽ കമലാദാസിൻ്റെ കവിത ലളിതമാണ്, സുതാര്യമാണ്, കൊച്ചുവർത്തമാനം പോലെയാണ് പല കവിതകളും. ശരീരത്തെയും മനസ്സിനെയും ബന്ധങ്ങളെയും ഭൂതകാലത്തെയും തറവാടിനെയും ചുറ്റുപാടുകളെയും സ്വകീയ അനുഭവങ്ങളെയും ഒക്കെ അവർ ആവിഷ്കരിക്കുന്നു. ഇതെല്ലാം ചിലപ്പോൾ അലസമായ ഒരു വായനയിൽ ലളിതവും ഉപരിപ്ലവവുമായ ജൽപ്പനങ്ങളായി തോന്നിപ്പോയേക്കാമെങ്കിലും അഗാധമായ ഒരർത്ഥതലവും ചമൽക്കാര ശോഭയും അതിനെ വിഭിന്നമാക്കുന്നു. തൻ്റെ സ്വത്വത്തെ, അല്ലെങ്കിൽ തന്നെ തന്നെയാണ് അവർ കവിതയിൽ വരച്ചിടുന്നത്. അവരുടെ അന്തർഗതങ്ങൾക്കൊപ്പം തന്നെ ബാഹ്യമായ പരിണാമങ്ങളും കവിതകളിൽ പ്രതിഫലിക്കുന്നു. ആദ്യകാല കവിതകളിൽ രതിയും സ്ത്രീ പുരുഷ ബന്ധങ്ങളും സ്ത്രൈണങ്ങളായ വികാര വിചാരങ്ങളും കടന്നുവന്നെങ്കിൽ, പിൽക്കാലത്ത് കടന്നുവരുന്നത് വാർദ്ധക്യത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒന്നുമില്ലായ്മയെക്കുറിച്ചുമൊക്കെയുള്ള വിഹ്വലതകളാണ്. എ കാസ്ക് ഓഫ് നത്തിങ് എന്ന കവിതയിൽ അവർ എഴുതി: ഇഫ് ഐ ക്ലോസ് മൈ ഐസ് ഐ സീ നത്തിങ്, ഇഫ് ഐ ഷട്ട് മൈ ഇയേഴ്സ് ഐ ഹിയർ നത്തിങ്, നത്തിങ് ബട്ട് നത്തിങ്. ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ നത്തിങ് ദറ്റ് റിസൈഡ്സ് ആസ് എൻ ഏക് വിത്തിൻ ദ ഓൺലി കണ്ടന്റ് ദ ഹ്യൂമൻ കാസ്ക് ക്യാൻ കണ്ടെയ്ൻ. അങ്ങനെ സ്വന്തം ജീവിതത്തിനൊപ്പം ശാരീരിക മാനസിക പരിണാമങ്ങൾക്കൊപ്പം പരിണമിക്കുകയായിരുന്നു കമലാദാസിൻ്റെ കവിത. വ്യക്തമായും സാഹിത്യസമ്പന്നമായ ഒരു കുടുംബ പശ്ചാത്തലത്തിലായിരുന്നു മാധവിക്കുട്ടിയുടെ ജനനം. 1934 March 31 പുന്നയൂർക്കുളത്തെ നാലപ്പാട്ട് തറവാട്, നാലപ്പാട്ട് നാരായണ മേനോനിലൂടെയും ബാലാമണി അമ്മയിലൂടെയും സാഹിത്യരംഗത്ത് ചെറുതല്ലാത്ത സ്ഥാനം നേടിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കമലയുടെ ജനനം. ആമി എന്ന ചെല്ലപ്പേരിൽ അവർ വിളികൊണ്ട്. കേരളത്തിലും കൽക്കട്ടയിലുമായി വളർന്ന അവർ ഔപചാരിക വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരുപാട് സമയം വ്യയം ചെയ്തില്ല. തലമുറകളായി കൈമാറിക്കിട്ടിയ സാഹിത്യത്തിൻ്റെ മണം പരത്താൻ അവർക്ക് ഒരൌപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അവർ എഴുതി: ചമ്പകപ്പൂ പോലെ തീക്ഷ്ണവും വശ്യവുമായ സുഗന്ധം പൊഴിക്കുന്ന കഥകൾ, അനുഭവക്കുറിപ്പുകൾ,
കവിതകൾ. ആദ്യം വന്നത് പക്ഷിയുടെ മണമാണ്, 1964. അത് ചെറുകഥാസമാഹാരമായിരുന്നു. അതിലെ പക്ഷിയുടെ മണം എന്ന കഥ മലയാളത്തിലെ എക്കാലത്തെയും നല്ല കഥകളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. മരണത്തിൻ്റെ മണം പരത്തിയ ആ കഥ വല്ലാത്ത ഒരന്തസംഘർഷമാണ് സൃഷ്ടിച്ചത്. 1966 അടുത്ത സമാഹാരം പുറത്തു വന്നു, നരിച്ചീറുകൾ പറക്കുമ്പോൾ. 1968 പുറത്തു വന്ന തണുപ്പ് എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. പിന്നെ മലയാളത്തിലെ എഴുത്തിൽ ഒരിടവേളയാണ്. അതിനുശേഷം 1980 പുതിയ വസന്തം പോലെ മാധവിക്കുട്ടിയുടെ കഥകളും നോവലുകളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെ പുറത്തു വന്നു. 1987 ബാല്യകാല സ്മരണകൾ എന്ന പേരിൽ അവർ തൻ്റെ ചെറുപ്പകാലത്തെ വാക്കുകളിലൂടെ മടക്കിക്കൊണ്ടുവന്നു. വർഷങ്ങൾക്ക് മുമ്പ് നെയ്പ്പായസം, ഡയറിക്കുറിപ്പുകൾ, നീർമാതളം പൂത്ത കാലം, ചേക്കേറുന്ന പക്ഷികൾ, നഷ്ടപ്പെട്ട നീലാംബരി, ചന്ദനമരങ്ങൾ, ഒടുവിൽ 2005 വണ്ടിക്കാളകൾ എന്ന നോവൽ, കഥ, നോവൽ, ഓർമ്മക്കുറിപ്പുകൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ വർഗീകരിക്കാവുന്ന രചനകളാണ് ഇവയെല്ലാം തന്നെ. എന്നാൽ ഈ വർഗീകരണങ്ങൾക്കപ്പുറം വർഗവിഭജനം കൊണ്ട് നിർവചിക്കാനാവാത്ത കൃതിയാണ് ഭയം എൻ്റെ നിശാവസ്ത്രം എന്നത്. അത് കഥയോ കവിതയോ നോവലോ ഉപന്യാസമോ ഒന്നുമല്ല, എന്നാൽ ഇതെല്ലാമാണ് താനും. ഭാഷയുടെ സാമ്പ്രദായിക ചിട്ടകൾ വിട്ടുപോകുന്ന ഈ കൃതി തെല്ലൊരത്ഭുതത്തോടെ മാത്രമേ വായിച്ചു തീർക്കാൻ സാധിക്കൂ. സാമ്പ്രദായിക ഭാഷയിൽ നിന്ന് അകന്നു പോകുന്ന പ്രവണത മാധവിക്കുട്ടിയുടെ എല്ലാ രചനകളിലും ഏറിയും കുറഞ്ഞും കാണുന്ന സവിശേഷതയാണ്. ശബ്ദങ്ങൾക്ക് അവിടെ അപൂർവമായ പരിഗണനയുണ്ട്. ഒരു മണിമുഴക്കം പോലും മാധവിക്കുട്ടി വേറിട്ട് കേൾപ്പിക്കുന്നു. ആ സവിശേഷതകളെല്ലാം വേറിട്ടറിഞ്ഞാസ്വദിച്ച മലയാള സാഹിത്യ ആസ്വാദകർ അവർക്ക് അത്യസാധാരണമായ ആദരവും പ്രണയവുമാണ് പകർന്നു നൽകിയത്. കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ച് അതിൻ്റെ അലയൊലികളിൽ നിഷ്കളങ്കമായിട്ട് ആഹ്ലാദിക്കാൻ എന്നും ഉത്സാഹം കാണിച്ചിരുന്നു കമലദാസ്. കേരളീയർ അതാദ്യം അറിയുന്നത് 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവർ മത്സരിച്ചു. മലയാളിയുടെ ഉച്ചാരണ വിധികളിൽ നിന്ന് വ്യത്യസ്തമായ അവരുടെ മലയാള വർത്തമാനം ഏവരും കൗതുകത്തോടെ ആസ്വദിച്ചു. സുനിശ്ചിതമായിരുന്നു പരാജയം, എങ്കിലും അവർ നിഷ്കളങ്കതയോടെ ജനത്തെ പഴിച്ചു. അങ്ങനെ പരിഭവിച്ചും പിണങ്ങിയും ശത്രുവെന്ന് സ്വയം മുദ്ര ചാർത്തിയവർക്കെതിരെ ശകാരവർഷം നടത്തിയും വാർത്തകളിൽ ഇടം പിടിച്ചുകൊണ്ടിരുന്ന അവർ 1999 ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് പുതിയ ഒരു വിവാദത്തിന് തിരികൊളുത്തി. തനിക്ക് പ്രണയിയും കാമകനുമായ കൃഷ്ണനെ ഒപ്പം കൊണ്ടുപോകുന്നു എന്നുകൂടി പ്രഖ്യാപിച്ചപ്പോൾ വിവാദം വീണ്ടും മുറുകി. എങ്കിലും എല്ലാം ആറി തണുത്തു. കമലദാസ് കമലാസുരയ്യയായി. ഏതാണ്ട് ഒരു ദശാബ്ദക്കാലം അവർ ഇസ്ലാമിൽ ആനന്ദിച്ചു. പർദ്ദയും തട്ടവുമിട്ട് അവർ പാരമ്പര്യ മുസ്ലിം സ്ത്രീയായി. ഒടുവിൽ എല്ലാ വിവാദങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട്, എല്ലാ വാക്കുകൾക്കും വിരാമമണച്ചുകൊണ്ട്, എല്ലാ വാചാലതയിലും മൗനം നിറച്ചുകൊണ്ട് 2009 May 31 കമലാസുരയ്യയായി അവർ ഏകദൈവത്തിൻ്റെ സവിധത്തിലേക്ക് യാത്രയായി. അതിനു മുമ്പ് അവരെഴുതി, യാ അല്ലാ, പ്രവാചകൻ്റെ അടയാളങ്ങൾ ഞാൻ ദർശിക്കുന്നു, ഇനിയും വെളിപ്പെടാത്ത എൻ്റെ പ്രണയിയുടെ മുഖദാവിൽ. ആ പ്രണയത്തിൻ്റെ കാലാതിവർത്തിയായ അസ്തിത്വം ഉൾക്കൊള്ളുന്നതുകൊണ്ട് തന്നെ അവർ എഴുതി, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ എല്ലുകളും മാംസവും വലിച്ചെറിയരുത്, അവയെ ചേർത്ത് വയ്ക്കുക, ഗന്ധത്തിലൂടെ സംസാരിക്കാൻ അനുവദിക്കുക. ഈ ഭൂമിയിൽ ജീവിതത്തിൻ്റെ വില എന്തായിരുന്നുവെന്ന്, പ്രേമത്തിൻ്റെ വില എന്തായിരുന്നുവെന്ന് അവ വിളിച്ചു പറയട്ടെ. അത് സത്യമായില്ലെങ്കിലും കമലാസുരയ്യയുടെ എല്ലുകളും മാംസവും ജീവിതത്തിൻ്റെയും പ്രണയത്തിൻ്റെയും മൂല്യം വിളിച്ചു പറയാൻ പ്രാപ്തമാകുന്നില്ലെങ്കിലും നിരന്തരം അത് വിളിച്ചു പറയുന്ന ഒരുപിടി രചനകൾ അവരുടേതായി ഇവിടെയുണ്ട്. പ്രണയത്തെക്കുറിച്ച്, രതിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ദാമ്പത്യത്തെക്കുറിച്ച്, എണ്ണിയാൽ തീരാത്ത ജീവിതാവസ്ഥകളെക്കുറിച്ച് ഒക്കെ അവ വാചാലമാകുന്നത്
ഇനിയും എത്രയോ തലമുറ അറിയാനിരിക്കുന്നു, ആസ്വദിക്കാനിരിക്കുന്നു. ആ വരുംകാല ആസ്വാദകരുടെ കൂടി പേരിൽ കമലാ സുരയ്യയ്ക്ക് ഈ സ്മൃതിഹാരം സമർപ്പിക്കുന്നു.